हेलो एवरीवन, वेलकम बैक टू अनदर वीडियो। നമ്മൾ ഒരു വ്ലോഗ് ആയിട്ട് പറയുന്നില്ല, ശരിക്കും പറഞ്ഞ ഒരു കഥയ്ക്ക് പറഞ്ഞുതരാം, അതൊക്കെ ഒന്നിട്ടും ബെറ്റർ. അത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്, വ്ലോഗ് തന്നെയാണ്, പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. സത്യം പറഞ്ഞാൽ നമ്മള് പൂവാറന്തോട് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്, അവിടുന്ന് കുളിക്കുകയും ഫുഡൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോയതാണ്. എന്നെ പോണ എനിക്ക് ഭയങ്കര കയറ്റമൊക്കെ കാര്യങ്ങളൊക്കെ ആണല്ലോ, അങ്ങനെ കയറ്റം കയറി എടുക്കുമ്പോൾ കുറെ ടോപ്പിലെത്തിയപ്പോ ഫ്രണ്ടിനെ വിളിച്ചൊക്കെപ്പോ ഓലി പെട്രോൾ തീർന്ന് പെട്രോൾ വാങ്ങാൻ പോയതാ. ഞങ്ങളങ്ങനെയേ പോവുകയും ചെയ്തു, മൂന്ന് ബൈക്ക് കഴിച്ചിട്ടേയും പോയി. അതിനെ പിന്നെ അവിടെ തിരിച്ചു വന്ന് ഉറുമിൻ്റെ ആ ഭാഗത്ത് പാലത്തിനടുത്ത് അവരെ കാത്തു നിന്ന് പെട്രോൾ വാങ്ങി വന്ന് പെട്രോൾ കഴിച്ച് പിന്നെ ആ കയറ്റം തിരിച്ചു കയറാൻ എല്ലാവർക്കും മടിയായി, ചടിച്ചെല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരും പോണ വഴിക്ക് ഒരു പാലത്തിൻ്റെ അടുത്ത് കരമിറ്റം തരമിറ്റം അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ അടുത്ത് അടിഭാഗത്തിൽ പോയാണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഇറങ്ങുക, തൽക്കാലം നമുക്ക് അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങി പാലത്തിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് നമ്മൾ നടന്നിട്ടാണ് ഈ സ്ഥലം. കുഴപ്പമില്ല, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആദ്യമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പോയതാണ്. അത് ഞങ്ങൾ കുക്ക് ചെയ്യാൻ വീണ്ടും തുടങ്ങിയപ്പോൾ മഴ മാറിയിട്ട് ഭയങ്കര ഈർപ്പം വന്നിട്ട് നിലമൊക്കെ നനഞ്ഞെടുക്കുക. നമ്മൾ പൂളിയും ചമ്മന്തിയാണ് വിചാരിച്ചുണ്ടാക്കാൻ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്ക് പൂളിയൊക്കെ വാങ്ങിനും, ലൈറ്റർ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അങ്ങനെ കത്തിക്കാൻ ഒരു പേപ്പർ പോലും എടുത്തില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് വൽക്കണ്ടൊക്കെ എടുത്ത്, പക്ഷെ വൽക്കണ്ടൊക്കെ നനഞ്ഞ് ചീഞ്ഞെടുക്കുക, അതുകൊണ്ട് കത്തി പിടിക്കാൻ ഭയങ്കര ടൈം എടുത്ത്. അങ്ങനെ കുറേ ടൈം പരിശ്രമിച്ചതിന് ശേഷമാണ് ഒന്ന് തീയൊന്ന് സെറ്റായി കിട്ടി. ഈ തീയൊന്ന് പിടിച്ച് കിട്ടാൻ പിന്നെ ടൈം എടുത്ത്. പിന്നെ അതിൽ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ തളിച്ച് പൂള് ഞങ്ങൾ ഓൾറെഡി പൂള അടുപ്പത്ത് വെച്ച് വെള്ളം തളിക്കാൻ വെയിറ്റ് ചെയ്യൂലേ, ആ ടൈമൊക്കെ എത്ര ലാഗാണ്. അപ്പോഴേക്ക് നമ്മൾ കത്തിച്ച സാധനങ്ങളൊക്കെ തീയാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ പറക്കി ചെമ്മിന് മൂടിയൊന്നുമില്ലേ, കവറൊക്കെ വെച്ച് ഞാൻ മൂടി. പിന്നെ നമ്മൾ ചെമ്മന്തി ഉണ്ടാക്കാനല്ലോ, ചെമ്മന്തി ഉണ്ടാക്കാൻ ഉള്ളിലൊക്കെ അവിടെ തന്നെ തോര വെച്ച് പിന്നെ നമ്മൾ കരിക്കല്ലേ വെള്ളത്തിലുണ്ടാകുന്ന അതെടുത്തിട്ട് ചതച്ച് ഞാനാണ് മാങ്ങൻ്റെ ചെമ്മന്തി ഉണ്ടാക്കി. മാങ്ങയൊക്കെ അതിൽ നിന്നാണ് ചതച്ചെടുത്തത്. അതിനിടയിൽ കൂടെ കസിന് ഫ്രണ്ടിൻ്റെ കസിന് വെള്ളത്തിൽ വൈക്കിളിച്ച് വീണ് ഓള കാലമിൽ മറ്റേ മുറിയിട്ടൊക്കെ വെച്ച് കൊടുത്ത്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചത് പൂളി തേങ്ങയുടെ ചെമ്മന്തി ഓൾറെഡി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തിരുന്നു. പിന്നെ ഒരു മാങ്ങൻ്റെ ചെമ്മന്തി, പിന്നെ ഒരു കക്കി ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തിരിക്കുകയും ചെയ്തു. അതിനെ കുറെ 2 മണിക്കൂറൊക്കെ കാത്തു നിന്നാലാണ് ഈ പൂളൊന്നും ആയി കിട്ടി. അപ്പം അതിക്കാതെ തന്നെ നല്ലൊരു ടൈം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് ഊറ്റണമല്ലോ, ഊറ്റാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, പേപ്പറൊന്നുമില്ല. അവസാനം ഒരു കവറൊക്കെ എടുത്ത് ഊറ്റാൻ നോക്കി, പിന്നെ കവറൊക്കെ എടുത്ത് അതേം കൈ പോയില്ലല്ലോ, കവർ ഒരുക്കി പോകും. പിന്നെ 2 ഏലൊക്കെ എടുത്ത് ഇങ്ങനെയാണ് ചെമ്പൊക്കെ കത്തിക്കാരുന്ന് കറുത്ത ചെമ്പയിപ്പിക്ക്. ഇനി പിന്നെ നമ്മൾ ഇത് ഇലയിലേക്ക് തേക്ക് നില കെട്ടിയിട്ട് അതിലേക്ക് ചെരിഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ആക്കിയത് ഭയങ്കര ചൂടായി. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം എടുത്ത് വെച്ച് ഇലുണ്ട് തന്നെ മൂടി വെച്ച് പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങിയാൽ വേഗം വിശക്കുമല്ലോ. അപ്പോൾ വിശക്കുമ്പോൾ കഴിക്കാൻ വെച്ച് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി. നല്ല രസമുണ്ട്, അത്ര സ്ഥലമൊന്നുമില്ല സംഭവം, ഇത് ചെറിയൊരു സ്ഥലമാണ്, അത്താഴൊന്നുമില്ല. ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ 2 ഭാഗം വരെ വെള്ളമുള്ളൂ. പക്ഷേ രസം, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, കുറേ ദൂരെ പോയി ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞ് നമുക്ക് അപ്പം നമുക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നാൽ മതി ഇതെന്താ ഇവിടാണോ ഇതിപ്പോൾ പോയെന്നൊക്കെ. പക്ഷേ ഇത് നിങ്ങൾക്ക് അടിപൊളി കേട്ടോ. പിന്നെ വെള്ളത്ത് കളിച്ച് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. പിന്നെ ഫുഡ് അടിക്കാൻ തിരക്കയ്യോ, പൂളെടുക്കലും ചെമ്മന്തി വാരലും കക്കിലൊക്കെ തിന്നലും നല്ല രസമായി കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ എല്ലാ വീഡിയോസിലും ഉണ്ടാകുന്നത്, ഓളും പിന്നെ ഓളെ അനിയത്തിമാരും പിന്നെ ഓളെ 2 കസിൻസും ആണി പോയത്. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടേയും പോയത്. നല്ല രസമായി കേട്ടോ, അങ്ങനെ തല്ലുപിടി ഫുഡൊക്കെ കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ ഉച്ച ആവാൻ നേരത്തെയും പോയത് തന്നെ, പോകുമ്പോൾ ഫുഡ് കഴിക്കാനേ പോയത്. പിന്നെ വെള്ളത്തിൽ ചാടിയപ്പോഴേക്ക് നല്ലോണം വിശക്കുകയും ചെയ്തു. ഫുഡൊക്കെ മൊത്തം തീർന്നിക്ക് എല്ലാവർക്കും അത്രക്ക് വിശന്നി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ നിമിഷം കുറച്ചു നേരം കൂടെയൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചിനും.
പിന്നെ ഏകദേശം ബാങ്ക് എടുക്കാനൊക്കെ അയക്കുന്നു. മഗരിബിൻ്റെ ആ ഒരു ടൈമൊക്കെ ആവാനായിക്ക്. പിന്നെ അവിടെ നിന്ന് വിളിച്ച് കയറി, അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റുകയും ചെയ്ത്. പിന്നെ അങ്ങനെ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് അത്ര എന്താ പറയുക, ഒരു സേഫല്ലാത്ത സ്ഥലമാണല്ലോ. പിന്നെ നമ്മൾ വേറെ അവിടെ നിന്ന് പോകുന്ന കിട്ടും. ബാങ്ക് കൊടുത്താൽ പിന്നെ ഈ ഒരു ടൈക്കോല നമുക്ക് പരിചയമില്ലാത്ത റോഡുമാണല്ലോ. പിന്നെ നമ്മളവിടെ കറക്റ്റ് സ്ഥലം എവിടാന്ന് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയണല്ലോ. അതിന് ഒരാളെയും തപ്പി പോണ വഴിക്ക് സ്ലോ ആക്കിയും പോയി. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഒരാളെ കണ്ട്, അങ്ങനെ ഓരോട് ചോദിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആവുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അപ്പോ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.